നമസ്കാരം. രാഹുൽ ഗാന്ധിയോട് രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. ഒരുപക്ഷേ കോൺഗ്രസ് നേതൃത്വം പ്രധാനമന്ത്രിയായി അവരോധിക്കുന്ന അല്ലെങ്കിൽ എടുത്തുയർത്തിക്കാട്ടുന്ന ഒരു നേതാവാണ് അദ്ദേഹം. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ വന്ന് ഇവിടത്തെ സംവിധാനങ്ങളെയും സർക്കാരിനെയും എല്ലാം വിമർശിച്ചിട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. രാഹുൽ ഗാന്ധിയോട് പറയാനുള്ളത്, രാഹുൽ ഗാന്ധി വെറും ഊളത്തരം കാണിക്കുന്ന ഒരു നേതാവായി മാറരുത്. കേരളത്തിലെ സംവിധാനങ്ങൾ നിങ്ങൾ വിമർശിക്കുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിലെ സംവിധാനങ്ങൾക്കെതിരെ ട്രാക്ടർ ഓടിച്ച് പ്രതിഷേധിക്കുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിലെ മത്സ്യമേഖലയുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചൂണ്ടിക്കാട്ടി വിമർശനം ഉന്നയിക്കുമ്പോൾ, കേരളത്തിലെ തൊഴിലില്ലായ്മയെക്കുറിച്ച് നിങ്ങൾ അഹോരാത്രം ചില പ്രതികരണങ്ങൾ നടത്തുമ്പോൾ, രാഹുൽ ഗാന്ധി ഒന്ന് ആലോചിക്കണം. കേരളം എങ്ങനെയാണെന്നും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ എങ്ങനെയാണെന്നും നിങ്ങളൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. കോൺഗ്രസ്സുകാരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അവർ പറയുന്നത് ഈ സംസ്ഥാനത്തെ നേതാവ് എന്നുള്ള നിലയ്ക്കാണ്. ഒരു എം പി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് പറയാം, പക്ഷേ നിങ്ങൾ കേവലം മറ്റ് 18 എം പിമാരെ പോലുള്ള ഒരു എം പി അല്ല രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ഈ നാട്ടിൽ വന്നിപ്പോൾ കുറെ ഷോമാൻ ആയിട്ട് പോകുന്നൊരു സാഹചര്യമുണ്ടായി. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, ഇതേപോലെ സമരം ചെയ്യുന്നവർ ഡൽഹിയിലുണ്ട്, 100 ദിവസം തികയ്ക്കാൻ പോവുകയാണ്. അവരുടെ സമരത്തിന് വേണ്ടി രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉത്തരമുണ്ട്. ഈ നാട്ടിൽ നിങ്ങൾക്ക് ഇത്രയും സ്വാതന്ത്ര്യത്തോടുകൂടി എന്ത് തരത്തിലുള്ള പ്രതികരണം നടത്താനും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താനും അനുവാദമുള്ളത് ഈ നാട് വളരെ ജനാധിപത്യത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന ഒരു സംസ്ഥാനമായതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ കാണിച്ച ദേശീയ പ്രതിഷേധങ്ങളെല്ലാം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഈ ബി ജെ പിയുടെ വളർച്ചയെ ചെറുക്കാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരുപക്ഷെ കോൺഗ്രസിന് കഴിയാതെ പോകുന്ന ഒരു ഗതികേട് ഈ നാട്ടിലുണ്ട്. രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് പോയ പുതുച്ചേരിയുടെ അവസ്ഥ എല്ലാവർക്കും അറിയാം. ആ നാട്ടിൽ ഇപ്പോൾ ബി ജെ പി അധികാരത്തിലേറി എന്ന് സാങ്കേതികമായി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അത് ഒരു പ്രഖ്യാപനത്തിലൂടെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. അപ്പോ നിങ്ങൾ വിമർശനം ഉന്നയിക്കുമ്പോൾ, നിങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ, നിങ്ങൾ ബാക്കിയുള്ള കാര്യം മറന്നിട്ട് സംസാരിക്കുന്നത് ശരിയാണോ എന്നാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഈ നാട്ടിൽ പല വലിയ പ്രതിഷേധങ്ങൾ, അത് ജനകീയ പ്രതിഷേധങ്ങളായിക്കോട്ടെ, അത് മറ്റുള്ള വലിയ പ്രശ്നങ്ങളായിക്കോട്ടെ, അത് പൗരത്വ ഭേദഗതി ബില്ലായിക്കോട്ടെ, കർഷക പ്രശ്നങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള വലിയ പ്രശ്നങ്ങളായിക്കോട്ടെ, ആ സന്ദർഭങ്ങളിലെല്ലാം നമ്മുടെ നാട്ടിൽ രാഹുൽ ഗാന്ധി എവിടെയാണെന്ന് ചോദിക്കേണ്ടി വരുന്ന സന്ദർഭമുണ്ടായിരുന്നു. ആ രാഹുൽ ഗാന്ധിയെ ഒരിക്കലും ഈ നാട്ടിലെ ഇടതുപക്ഷക്കാരോ സർക്കാരോ തള്ളിപ്പറഞ്ഞിട്ടില്ല. തള്ളിപ്പറയാത്തതിന് കാരണം, ഈ നാട്ടിൽ ബി ജെ പിക്ക് ബദലായിട്ട്, അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് ബദലായിട്ട് ഒരു നേതാവിനെ ബാക്കിയുള്ള പ്രതിപക്ഷ കക്ഷികൾ കാണുന്നത് രാഹുൽ ഗാന്ധിയാണ്. അപ്പോ ആ വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇവിടെ ചെന്നിത്തലയ്ക്കോ ഉമ്മൻചാണ്ടിക്കോ അല്ലെങ്കിൽ കെ സി വേണുഗോപാലിനോ മറ്റ് നേതാക്കന്മാർക്ക് വേണമെങ്കിൽ എന്ത് തരത്തിലുള്ള വിടുവായത്തിനോ മടിക്കാം. പക്ഷേ രാഹുൽ ഗാന്ധി ചില വിടുവായത്തരങ്ങൾ പറയുമ്പോൾ, നിങ്ങളെന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ നിങ്ങളെന്ന ദേശീയ നേതാവിന്റെ, നാളെ പ്രധാനമന്ത്രിയാകാൻ കാത്തിരിക്കുന്ന നിങ്ങളുടെ വില കുറയ്ക്കുന്ന രീതിയിലുള്ള ഇടപെടൽ നിങ്ങൾക്ക് തന്നെയാണ് തിരിച്ചടിയാകുന്ന കാര്യം നിങ്ങൾ മറക്കാതിരിക്കുന്നത് നല്ലതാണ്. ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയെ പിണറായി വിജയൻ വിമർശിച്ചാൽ അതൊരു വലിയ കാര്യമല്ല. പക്ഷേ രാഹുൽ ഗാന്ധിയെ ഒരു സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി തുറന്ന് വിമർശിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ, അദ്ദേഹം ഈ നാട്ടിൽ വന്ന് ഇത്രയും സ്വാതന്ത്ര്യത്തോടുകൂടി സമരം ചെയ്യുകയും ഇത്രയും വലിയ പ്രതിഷേധങ്ങൾ നടത്തിയിട്ട് പോകുമ്പോൾ അദ്ദേഹത്തെ ഒരു മുഖ്യമന്ത്രി വിമർശിക്കുമ്പോൾ, അത് ഡാമേജ് ഉണ്ടാക്കുന്നത് ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കൾക്കൊന്നുമല്ല, അത് രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ ചരിത്രമെടുത്ത് പിന്നെയും അങ്ങോട്ട് വിമർശിക്കാൻ നിന്നാൽ ഒരുപാട് വിമർശനങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഉത്തരം പറയാനുണ്ടാകില്ല. രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് കാണിച്ചിട്ട് പോയ ഇത്തരം ഗിമ്മിക്സുകളോ കോമാളിത്തരങ്ങളോ കൊണ്ട് എന്ത് നേട്ടം കോൺഗ്രസിനുണ്ടാകുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഒരു പക്ഷേ തുടർഭരണം ഉണ്ടാകുകയാണ്, നിങ്ങളുടെ ഇമേജ് വീണ്ടും ഇടിയുകയാണ്. രാഹുൽ ഗാന്ധി വന്ന് പ്രചരണം നടത്തിയിട്ട് കോൺഗ്രസിന്റെ അവസ്ഥ ദാ ഇത് കണ്ടില്ലേ എന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ്. ചെന്നിത്തലയെ പോലുള്ളവർക്ക് എങ്ങനെയും ഇപ്പോൾ അധികാരം പിടിച്ചാൽ മതി എന്നുള്ള അവസ്ഥയിലാണ്. പക്ഷേ അത് അപ്രാപ്യമാണ് എന്നുള്ളത് എല്ലാ മേഖലയിലുള്ളവരും വിലയിരുത്തി വെക്കുന്നുണ്ട്. അത്തരത്തിലൊരു ഭരണമാറ്റം ഇക്കുറി കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് പല മേഖലയിലെയും നിരീക്ഷകർ അത് കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ നാട്ടിൽ ബി ജെ പിയെ വളർത്താൻ കുറെ കോൺഗ്രസ് നേതാക്കന്മാർ ശ്രമിക്കുന്നതിൽ ഈ നാട്ടിലെ പൗരത്വ ബോധങ്ങൾ വളരെ അസ്വസ്ഥരാണ്. അതുകൊണ്ട് തന്നെയാണ് പൗരത്വ ബില്ലായിക്കോട്ടെ, ശബരിമല വിഷയമായിക്കോട്ടെ, ഈ നാട്ടിൽ നടന്ന എന്ത് പ്രതിഷേധങ്ങൾക്കും അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങൾക്കും കോൺഗ്രസ് നേതൃത്വം നൽകിയ ഏത് സമരമാണുള്ളത്.
രാഹുൽ ഗാന്ധിക്കൊന്ന് ചൂണ്ടിക്കാട്ടാം. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ സ്വന്തം പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന അല്ലെങ്കിൽ ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷന്റെ എം ഡി ആയിരിക്കുന്ന പ്രശാന്ത് എന്ന ഐ എസ് ഉദ്യോഗസ്ഥൻ രമേശ് ചെന്നിത്തലയുടെ മത്സരപുത്രനാണ്. അദ്ദേഹം ചോർത്തി കൊടുത്തത് അദ്ദേഹം ഇവർക്ക് വേണ്ടി എടുത്ത ഒരു പണിയുടെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു വിവാദങ്ങളെ അങ്ങ് ആളി കത്തിക്കുകയാണ്. തീരദേശ മേഖലയിലെ വോട്ടുകൾ കുത്തോടെ സി പി എമ്മിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അതാണിപ്പോൾ ചെന്നിത്തലയെ വിരളി പിടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ തെറ്റിദ്ധാരണകൾ കൊണ്ടൊരു കൂമ്പാരം നിറച്ച് ഇതിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ചില നുണപ്രചരണങ്ങൾ നടത്തുകയും അതിന് രാഹുൽ ഗാന്ധിയെ കൂടി കൊണ്ട് കുറെ പ്രതികരണങ്ങൾ നടത്തിച്ച് എന്തെങ്കിലും ന്യായീകരിച്ചെടുക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അവിടെ തെറ്റിയെന്ന് രാഹുൽ ഗാന്ധി മനസ്സിലാക്കണം. നിങ്ങളെന്ന വ്യക്തിയോട് ഈ നാടിന് ബഹുമാനമുള്ളത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കോൺഗ്രസ് പാർട്ടിയുടെ തകർച്ചയുടെ കാലഘട്ടത്തിൽ നിന്ന് അതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. അതിനൊന്നും യാതൊരു തർക്കവുമില്ല. നിങ്ങൾക്ക് പക്ഷേ പ്രതീക്ഷയോളം വളരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടി ആഗ്രഹിക്കുന്ന തരത്തിൽ ആ പാർട്ടിയെ ഈ നാട്ടിൽ നിങ്ങൾക്ക് വളർത്താൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താണ് രാഹുൽ ഗാന്ധിക്ക് മറുപടി നൽകാൻ കഴിയുന്നത്? നിങ്ങളുടെ കീഴിൽ പ്രവർത്തിച്ച് ഈ നാട്ടിൽ അധികാരം പിടിച്ച സംസ്ഥാനങ്ങളിൽ എത്രയെണ്ണം നിലനിർത്താൻ രാഹുൽ ഗാന്ധിയുടെ ഭരണ പാടവത്തിന് അല്ലെങ്കിൽ നേതൃമികവിന് കഴിഞ്ഞിട്ടുണ്ട്? ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ പലപ്പോഴും നിങ്ങൾക്ക് ഉത്തരം മുട്ടാറാണ് പതിവ്. പോരാത്തതിനും ഈ നാട് വലിയ പ്രക്ഷോഭങ്ങൾക്ക് വേദിയാകുന്ന സന്ദർഭത്തിൽ രാഹുൽ ഗാന്ധി എവിടെയെന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധി ഉത്തരകൊറിയയിലും ഇറ്റലിയിലും ഒക്കെ ആയിരിക്കും, വിദേശയാത്രയിലാണ്. ഈ നാടിന്റെ പ്രക്ഷോഭങ്ങളുടെ ചൂടറിഞ്ഞ് പ്രവർത്തിക്കുന്ന സന്ദർഭം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിട്ടില്ല. അത് നിങ്ങൾ മറന്നുകൊണ്ട് ഈ നാട്ടിലെ അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും മികച്ച സംവിധാനങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് വന്നിട്ട് അവിടുത്തെ സംവിധാനങ്ങൾ മോശമാണെന്ന് നിങ്ങൾ കണ്ണടച്ച് വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ അധികാര നേട്ടത്തിന് വേണ്ടി നിങ്ങൾ വിമർശിക്കുമ്പോൾ അത് വളരെ ശക്തിയുക്തം എതിർക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിനെ ശക്തിയുക്തം വിമർശിക്കേണ്ടി വരും എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് നിങ്ങൾ ഒരു മോഡലായി മറ്റൊരിടത്ത് കാണിച്ചു തരാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളം പോലൊരു സംസ്ഥാനത്ത് രാഹുൽ ഗാന്ധി എം പി ആയിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് വളരെ സ്വാതന്ത്ര്യപൂർവ്വം ഏത് തരത്തിലുള്ള സമരത്തിലും പങ്കെടുക്കാൻ കഴിയും. രാഹുൽ ഗാന്ധി യു പി ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ഒരു സമരത്തിലോ അല്ലെങ്കിൽ ഒരു ട്രാക്ടർ സമരത്തിലോ പങ്കെടുക്കാൻ പോയാൽ വഴിയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടാകും. പക്ഷേ കേരളത്തിൽ അതൊന്നും ഉണ്ടാകത്തില്ല. ഇവിടെ ജനാധിപത്യത്തിന് വളരെയധികം മുൻതൂക്കമുള്ളൊരു സംസ്ഥാനമാണ്. അവിടെ വന്നിട്ട് ഇത്തരം ഊളത്തരങ്ങൾ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ട് പോകുമ്പോൾ നിങ്ങളെ നഖശിഖാന്തം എതിർക്കേണ്ടിയും വരും, നിങ്ങളെ വളരെ ശക്തിയുക്തം വിമർശിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഒരു ദേശീയ നേതാവാണ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അമരത്തേക്ക് വരാൻ പോകുന്ന ഒരു അധ്യക്ഷൻ പദവി ഏറ്റെടുക്കാൻ പോകുന്ന ഒരു യുവ നേതാവാണെന്ന ബോധ്യം രാഹുൽ ഗാന്ധിക്ക് എപ്പോഴും ഉണ്ടാകണം. അല്ലാതെ ഇവിടത്തെ ചില ചോട്ടാ നേതാക്കന്മാരോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ ബോധമില്ലാത്ത ചിലർ പറഞ്ഞു തരുന്ന ചില വിഗിടുകൾ കേട്ടുകൊണ്ട് ഈ നാടിനെ നിങ്ങൾ വായിൽ തോന്നുന്ന രീതിയിൽ വിമർശിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ നിങ്ങളെ അതേ നാണയത്തിൽ അല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെ നിങ്ങളെയും ഈ നാട് വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് രാഹുൽ ഗാന്ധി മറക്കാതിരുന്നാൽ നന്നായിരിക്കും.